ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ രണ്ടാമത്തെ തവണ സംസാരിക്കുന്നത്. ആദ്യത്തെ തവണ സംസാരിക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി കൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സദാചാര പോലീസ് ഗുണ്ടായുസത്തിൻ്റെ പേരിൽ ആതിരയും സസ്പെൻഷൻ എന്നുള്ള ഒരു ഇതിൻ്റെ മുമ്പിൽ ഉമേഷും പിന്നെ ഒത്തിരി പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ഒരു ടേണിംഗ് പോയിന്റിലെത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും കാണുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു, വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഒപ്പം ഉമേഷിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു. എന്ത് തോന്നുന്നു എന്ന് തന്നെയാണ് ആദ്യം ചോദിക്കാനുള്ളത്. എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അതിര ശരിക്കും സന്തോഷമുണ്ട്. ജോലിയിൽ തിരിച്ചെടുത്തു. പിന്നെ ഇന്ന് ഞങ്ങളുടെ എന്താ ഔദ്യോഗികമായി ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തു. അപ്പം തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. പിന്നെ നമ്മളെന്തായാലും നമ്മളുടെ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ നിലപാടിൽ ഉറച്ചിട്ടാണ് അന്ന് ഇന്നും നിന്നിട്ടുള്ളത്. പിന്നെ ഒരു പോലീസിന്റെ സദാചാര ഗുണ്ടായസത്തിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്, പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ സദാചാര ഗുണ്ടായസം. അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മറുപടി കൊടുക്കുമ്പോഴും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ നിന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ വിവാഹിതരായി ഇന്ന് വരുന്നു. അപ്പം ഇന്നലെയാണ് സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൈപ്പറ്റി കിട്ടിയിട്ടില്ല. വിളിച്ചു പറഞ്ഞു വാട്സപ്പിലൂടെ സാധനം പോകുന്നത് പത്രത്തിലൊക്കെ മീഡിയയിലൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കൊണ്ടുവന്ന് തരുമായിരിക്കും. അപ്പോൾ ജോലിക്ക് തിരിച്ച് കയറുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മൂന്നാല് മാസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ട് അന്വേഷണം തീർക്കണമെന്നാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത്, പക്ഷെ അത് നീണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായ ഒരു പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു? പിന്നീട് നമ്മളിപ്പോൾ അന്ന് സംസാരിച്ചു, പിന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പേരിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലും ഒക്കെ ആയിട്ട് നിരവധി നടപടികൾ, അച്ചടക്ക നടപടികൾ നേരിട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതിനിടയിൽ 8 ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇപ്പോൾ ഇനി 14 വർഷമാണ് സർവീസ് ഉള്ളത്. അതിലേക്കുള്ള 8 ഇൻക്രിമെൻറ്റ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് നടപടി തീർപ്പാക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനം കട്ട് ചെയ്തത് 3 ഇൻക്രിമെൻറ്റ് ഒരുമിച്ചാണ്. അപ്പോൾ അതിലും കൂടി മൂന്നെണ്ണം വെച്ച് കട്ട് ചെയ്താൽ 14 ഉണ്ടാവും, പിന്നെ ഇൻക്രിമെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും, അതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ വ്യത്യാസം വരും. അപ്പം നമ്മൾ ഇപ്പോഴുള്ള ശമ്പളത്തിൽ തന്നെ അവസാനം വരെ തുടരേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ അത് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പരിഹരിക്കുന്നു. കാരണം ഒക്കെ ന്യായമല്ലാത്ത നടപടികളാണ് വന്നിട്ടുള്ളത്. ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യണമെങ്കിലൊക്കെ നിബന്ധനകളുണ്ട്, അതൊന്നും പാലിക്കേണ്ടതാണ് വന്നിട്ടുള്ളത്. അത് മാറും. പിന്നെ പ്രധാനമായിട്ടുള്ള സസ്പെൻഡ് ചെയ്യാൻ ഇടയാക്കിയത് ഫ്ലാറ്റ് എഗ്രിമെൻ്റ് ഒപ്പിട്ടു അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് രണ്ടു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച് കൊടുത്തതാണെങ്കിലും ഇപ്പോൾ 6 മാസം കഴിയാറായി. 18-ാം തീയതിക്ക് 6 മാസമാവും. അപ്പോൾ അതിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ കാലതാമസം വെച്ചിട്ട് ഉമേഷ് ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നില്ലേ? ആ തീർച്ചയായിട്ടും, 2 മാസം കഴിഞ്ഞിട്ടും സസ്പെൻഷൻ പിൻവലിക്കാതിരുന്നപ്പോൾ ഞാൻ കമ്മീഷൻക്ക് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ന്യായവിരുദ്ധമായൊരു സസ്പെൻഷനാണ്. പോലീസിൻ്റെ ഒരു സദാചാര ഗുണ്ടായസത്തിനെതിരെ പ്രവർത്തിക്കേണ്ട പോലീസ് തന്നെ അത്തരത്തിലുള്ളൊരു നടപടിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, വ്യക്തിത്വത്തെ അപമാനിക്കുന്നതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജനുവരി 15 റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ആ റിക്വസ്റ്റ് നടപടിയൊന്നും ആയിട്ടില്ല. പിന്നീട് നമ്മൾ ട്രിബ്യൂണൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി കൊടുത്തു. ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ DGP അപ്പീൽ കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി ട്രിബ്യൂണലിന് സബ്മിറ്റ് ചെയ്തു. ട്രിബ്യൂണൽ 6 ആഴ്ച കൊണ്ട് തീരുമാനം എടുക്കാൻ വേണ്ടി DGP നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഉത്തരവുണ്ടായി. അങ്ങനെ ഇന്നലെ രാവിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചിട്ട് വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസും ഈ കമ്മീഷൻക്ക് നമ്മൾ അയച്ച പരാതി, അപ്പീൽ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് രാവിലെ തന്നെ അയച്ചു കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചിട്ടുണ്ട് എന്ന്. കൊണ്ട് തന്നിട്ടില്ല, സെർവ് ചെയ്യായിരിക്കും. അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം മീഡിയയിൽ ഭയങ്കര വാർത്തകൾ വന്നു, നമ്മൾ തന്നെ സംസാരിച്ചു, അത് ഒരുപാട് പേര് കാണുമൊക്കെ. എന്തായിരുന്നു പിന്നീടുള്ള ഒരു ആളുകളുടെ പ്രതികരണം, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും എന്തായിരുന്നു അതിന് തുടർന്നുണ്ടായിട്ടുള്ള? ആളുകളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം നമ്മൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചതോടുകൂടി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിലും ശരി, പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ശരി, എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പം
അത് അങ്ങനെ എന്താ പറയാ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റി എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. മറ്റേത് ഇതിപ്പോ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞാൽ എന്തായാലും നമ്മള് ലിവിങ് ടുഗദർ ആണ് അല്ലെങ്കിൽ നമ്മള് എന്നെ പറ്റിയുള്ള ഒരു ധാരണ അങ്ങനെയായിരിക്കും വരിക. അവിടെ ഒരുപാട് പേര് വന്നു പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതായതുകൊണ്ട് പക്ഷേ എനിക്ക് പരാതിയില്ല. ഇപ്പം എന്റെ ഫ്രണ്ട്സ് വരാണെങ്കിലോ അല്ലെങ്കിൽ ഉമേഷേട്ടൻ വരാണെങ്കിലോ എനിക്ക് പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു പുരുഷനാണ് അവിടെ താമസിക്കുന്നെങ്കിലും ഇത്രയും ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ എനിക്കില്ലാത്ത പരാതിയാണ് ഇപ്പൊ ഉമേഷേട്ടന് സസ്പെൻഷൻ ആയിട്ട് പിന്നീട് അത് വന്നത്. അപ്പം എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ഇട്ടതുകൊണ്ട് തന്നെ എല്ലാവരും എന്റെ ഒപ്പം നിന്നു. കാരണം അത് ചെയ്തത് നന്നായി എന്നുള്ള രീതിയിൽ എന്റെ ഹെഡ്, എന്റെ ഒരുപാട് എന്റെ മാഡം എല്ലാവരും, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ട് അവരെ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഒപ്പം നിന്നു. അതൊരു വലിയൊരു സന്തോഷമായി. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നതിന് മുൻപേ നിങ്ങൾ ഒരു ഒരുമിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് അതിൻ്റെ ഒരു കുടുംബം എന്നുള്ള ഒരു സ്ഥാപനത്തിനകത്തേക്ക് വരണം, അങ്ങനെ ഒരു ഒന്നിച്ചുള്ള ജീവിതം ഉണ്ടാവണം, ഈ പറയുന്ന സോക്കോൾഡ് കുടുംബത്തിൻ എന്നുള്ള രീതിയിൽ തന്നെയാണോ മുമ്പ് പോയിരുന്നത്? അതോ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ തീരുമാനിച്ചതാണോ? അല്ല, ഞാന് അന്ന് ഡിവോഴ്സ് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ വൈഫായിട്ട് 10 വർഷത്തിലധികമായി പിരിഞ്ഞിട്ട്, പക്ഷെ അവര് ഗൾഫിലാണ്. എന്നാലും ഡിവോഴ്സ് ലീഗലായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. കോടതിയിൽ കേസുള്ള സമയമായിരുന്നു. അപ്പൊ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ആലോചിച്ചിരുന്നു, പക്ഷെ അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. അവരുടേതായ ഒരു സമയം അവർക്ക് എടുക്കും, എല്ലാം ശരിയായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഉമേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന അതാണ്. അപ്പൊ ഈ സസ്പെൻഷൻ കാലത്ത് നിങ്ങള് എങ്ങനെയാണ് ചെയ്തത്? ഒരുപാട് പരാതികൾ മെമ്മോക്ക് മറുപടി എഴുതിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റൊക്കെ കണ്ടിരുന്നു. ഈ ഒരു കാലം എങ്ങനെയാ? ഈ കാലം പറഞ്ഞാല് കഴിഞ്ഞ സസ്പെൻഷൻ പോലെ ആയിരുന്നില്ല. കാരണം 8 നടപടികളാണ് വിവിധ സെഷനുകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം നോട്ടീസ് വരും. അപ്പോൾ രാവിലെ കുന്നമംഗലത്ത് എൻക്വയറിക്ക് പോകണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വെള്ളയിൽ, പിറ്റേ ദിവസം മാറാട്, അപ്പം അതിൻ്റെ ഇടയ്ക്ക് നടക്കാവുന്ന വിളിക്കും, നാളെ രാവിലെ വരാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ പറയും ചെവായി ഉള്ളത് കൊണ്ട് വരാൻ പറ്റില്ലെന്ന്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഓറൽ എൻക്വയറിക്ക് ആകുമ്പോൾ നമ്മൾ തിരിച്ച് സാക്ഷിയെ വിസ്തരിക്കൊക്കെ വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരു 3-4 മാസത്തോളം, 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ശരിക്കും എല്ലാ എൻക്വയറിയും ആക്റ്റീവ് ആയത്. 2 മാസം കൊണ്ട് തീർക്കേണ്ട എൻക്വയറി ഒക്കെ തുടങ്ങിയത് അതിനുശേഷം. പിന്നെ നിരന്തരം എല്ലാ ദിവസവും എന്ന പോലെ നമ്മൾ ഓഫീസിൽ പോണ പോലെ രാവിലെ എൻക്വയറിക്ക് പോകും, തിരിച്ചു വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പം അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ നമ്മളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. റിപ്പോർട്ടുകൾ എങ്ങനെ പോയാലും റിപ്പോർട്ടുകൾക്ക് അവർക്ക് പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഈ പറഞ്ഞ ആതിരയുടെ കേസിൽ അന്വേഷിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ കുറേ നിയമപ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്തിട്ടുള്ളത്. അത് ഓറൽ എൻക്വയറി ആയിരുന്നു. അപ്പോൾ അത് ഓഫീസിലിരുന്ന് നടത്തേണ്ട കാര്യമാണ്. അതിന് പകരം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സഹായമായിട്ടുള്ള ഒരു ഓഫീസർ എൻ്റെ ആദ്യത്തെ വൈഫിൻ്റെ വീട്ടിൽ പോയി അവരോട് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടെ നിൽക്കും, നിങ്ങളെന്താ ഇങ്ങനെയെന്നൊക്കെ ആ രീതിയിൽ സംസാരിക്കുക. ആതിര താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയിട്ട് അന്വേഷിക്കുക. പിന്നെ ആ സാക്ഷികളെ അവർ പുതുതായിട്ട് സാക്ഷികളെ ഉണ്ടാക്കിയിട്ട് ആ സാക്ഷികളോട് ഉമേഷ് ആതിരയുടെ ഫ്ലാറ്റിൽ വരും, ഉമേഷ് എന്ന പോലീസുകാരൻ ആതിരയുടെ ഫ്ലാറ്റിൽ വരുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടപെടേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ സാക്ഷികളുടെ മൊഴികളിലൂടെ പുറത്തു വന്നു. അപ്പോൾ അതിനെതിരെ നമ്മൾ പരാതി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ അന്വേഷണം അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ കാരണം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളി തൊലി വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഒളിച്ചു പൊളിച്ചു വരുമ്പോൾ ഒന്നുമില്ലാത്തൊരു സംഭവമാണല്ലോ. അതിന് ഫ്ളാറ്റ് എടുത്ത് തനിച്ച് താമസിക്കുന്നു, അതിപ്പോൾ ഞാൻ അഗ്രിമെൻറ്റിൽ ഒപ്പിടുന്ന ഒരു കുറ്റമല്ലല്ലോ. അപ്പോൾ അതും പിന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും എന്ന് പറഞ്ഞിട്ട് കുന്നമംഗലം സ്റ്റേഷനിൽ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു, അത് പൂർത്തിയായി. അതിനെ തിരിച്ചിട്ടിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും മാധ്യമങ്ങളോട് സംസാരിച്ചതും എന്ന് പറഞ്ഞിട്ട് വെള്ളയിൽ ഒരു അന്വേഷണം ഉണ്ട്, അത് തീരാനുണ്ട്. ആ രണ്ടെണ്ണമാണ് ഇനിയിപ്പോൾ തീരാനുള്ളത്. അന്വേഷണം തെളിവുകൾ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ആ രണ്ടെണ്ണം തീരാനുണ്ട്. ബാക്കി തീർന്നതിലായിട്ട് 8 ഇൻക്രിമെന്റ് കട്ടായിട്ടുണ്ട്. പലരും നമ്മൾ മുകളിലോട്ട് അപ്പീൽ പോകും, കോടതി വരെ പോകും, ബാക്കി കാര്യങ്ങളൊക്കെ പോകും. അന്ന് സംസാരിച്ചപ്പോ നിങ്ങൾ ഒന്നിച്ച് കൊറേ പാട്ടുകൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതെന്തെങ്കിലും മുന്നോട്ട് പോയോ? പാട്ടുകള് ഒരു പാട്ട് ഓൾറെഡി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിങ്ങിന്റെ പ്രോഗ്രാം ചെയ്യുന്ന ആള് കുറച്ച് സച്ചിൻ ബാലു എന്ന് പറഞ്ഞ അവരുടെ അടുത്താണ് കൊടുത്തത്. അപ്പൊ അവര് കുറച്ച് ഫിലിം വർക്കും കാര്യങ്ങളായിട്ട് തിരക്കായതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് കവേഴ്സ് ഒക്കെ അല്ലാതെ പാട്ട് ഞങ്ങള് ചെയ്ത പാട്ട് കൊടുത്തിട്ടേല്ലോ, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചുള്ള പാട്ടുകളൊന്നും വന്നിട്ടില്ല. ഇനി വരും.
അപ്പൊ ഇനി ആ ഫ്ളാറ്റ് വിട്ടിട്ട് ആ ഫ്ളാറ്റിലുള്ള ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരൊക്കെ അവരെ പറയും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അവരിപ്പോ എന്നോടാണെങ്കിലും ഉമേഷനോടാണെങ്കിലും ഒരു പ്രശ്നമില്ല, അവരെല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം സാധാരണ ഫ്ലാറ്റിൽ അസോസിയേഷൻകാരൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് വലിയ ആചാരം കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇവിടെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. അതിലൂടെ കൂടെ അതുവരെ അതിലെ പരിചയമില്ലാത്തവരും പരിചയപ്പെടുകയും സഹായമൊക്കെ വാഗ്ദാനം ചെയ്യും. പിന്നെ ആ ഫ്ളാറ്റിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ 70 വയസ്സുള്ളൊരു വൃദ്ധനാണ്, വടകരയുള്ള ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ പൂർണ്ണമായിട്ടും ആദരം വിളിച്ചിട്ട് നിങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോ, ധൈര്യമായിട്ട് നിൽക്കുക, മോൾക്ക് മോൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് വളരെ സപ്പോർട്ട്. അതും നല്ലൊരു അനുഭവമായിരുന്നു. ഇനിയിപ്പോ അത് വിട്ടിട്ട് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറുക. ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യണം സാധനങ്ങളൊക്കെ. അല്ല, ആ ഫ്ളാറ്റിൽ ഞങ്ങളെ ലൈഫിലൊരു പ്രധാന സ്ഥാനം. അപ്പൊ ആ ഫ്ളാറ്റ് ഇനി ഞങ്ങൾ വിടുമ്പോ വാടകയ്ക്ക് എടുക്കുന്നത് നമ്മുടെ ഷബ്നാമറിയാണ്, റൈറ്റർ. അപ്പൊ നമ്മൾ ഇനി അവിടെ പോവാലോ. ഭയങ്കരമായിട്ട് താടി വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് കണ്ട ഫോട്ടോസിലൊക്കെ. ഇനിയിപ്പോ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് ജോയിൻ ചെയ്യുമ്പോ താടി വടിക്കേണ്ടി വരുമല്ലേ? താടി എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസിൽ വരുമ്പോൾ താടി ശരിക്കും മുളച്ചിട്ടില്ല, അവിടെയും ഇവിടെയൊക്കെ ഓരോ താടികൾ ഉള്ളൂ. പിന്നെ നമ്മൾ ഇനി റിട്ടയർ ആയിട്ടേ താടി വളർത്താൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ കിട്ടുന്ന സസ്പെൻഷൻ കാലത്താണ് നമുക്ക് താടിയും മുടിയും കൂടി ആഘോഷിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു അടുത്ത സസ്പെൻഷൻ വരുമ്പോൾ മുടി ഉണ്ടാവില്ല, മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, താടി മാത്രം. അപ്പോൾ ഈ സസ്പെൻഷനാണ് താടിയും മുടിയും കൂടി ഒരുമിച്ച് നീട്ടി അർമാദിക്കാൻ പറ്റിയത്, ആഘോഷിച്ചത്. നിങ്ങളുടെ കൂടെ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ മകളെ കാണാറുണ്ട് ഉത്തര അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എങ്ങനെയാണ്? ഉത്തര 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പ്രൊവിഡൻസ് സ്കൂളിലാണ്. ആള് അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പിന്നെ ആദ്യം സെലക്ട് ചെയ്തതും ഒരർത്തില് ഉത്തരയാണ്. ആദ്യമായിട്ട് വളരെ നല്ല അടുപ്പത്തിലായിരുന്നു അവളും കൂടെ. ആക്ച്വലി എന്താ പറയാ, സംബന്ധിച്ചുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇതിൽ. ഏറ്റവും മികച്ച ആളെയാണ് അച്ഛൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടതൊക്കെ കണ്ടിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ കയറാത്തോണ്ട് ഞാൻ അറിയില്ല. അപ്പൊ ഇന്നലെ എനിക്ക് സുഹൃത്തുക്കൾ അയച്ചു തന്നതാണ് ഉത്തര ഇങ്ങനെ പോസ്റ്റ് ചെയ്തത്. വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കല്യാണ ദിവസമാണ്, എന്നാലും ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പെട്ടെന്ന് പറയുമ്പോ ഏത് പാട്ട്? ഉമേഷിന് ഇഷ്ടമുള്ള ഒരു പാട്ടായിക്കോട്ടെ. ഉമേഷിന് ഇഷ്ടമുള്ള പാട്ട് വേണം. ഓക്കെ, തളിരിട്ടോട്ടെ. തണീരിട്ടിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വീറുന്നു കാരൻ, നിന്റെ വീറുന്നു കാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വീറുന്നു കാരൻ, നിന്റെ വീറുന്നു കാരൻ.